ഗുഡ് ആഫ്റ്റർനൂണിലേക്ക്. വീണ്ടും റിയാസ് മൗലവി കൊലക്കേസിൽ യു എ പി എ ചുമത്തിയില്ല എന്ന വിമർശനം തള്ളുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിനാണ് കേസ്. പ്രതികൾ 7 വർഷം ജാമ്യമില്ലാതെ ജയിലിൽ കിടന്നത് സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആർ എസ് എസ് പ്രവർത്തകർ പ്രതികളാവുന്ന കേസിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത് ദുരൂഹമാണെന്ന് സമസ്ത മുഖപത്രം ആരോപിച്ചു. കേസിൽ പുനരന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. റിയാസ് മൗലവി കൊലക്കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ആർ എസ് എസ് സി പി ഐ എം ചർച്ചകൾ നടന്നുവെന്ന പ്രതിപക്ഷാരോപണത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടില്ല, വിധി അപ്രതീക്ഷിതം. യു എ പി എ ചുമത്തിയില്ലെന്ന് വിമർശിക്കുന്നവർക്ക് നിയമത്തോടുള്ള നിലപാട് എന്താണെന്നും മുഖ്യമന്ത്രി. അറസ്റ്റിലായ ശേഷം ഈ പ്രതികൾക്ക് 7 വർഷവും 7 ദിവസവും സെൻട്രൽ ജയിലില് കഴിയേണ്ടി വന്നത് പോലീസിന്റെ, പ്രോസിക്യൂഷന്റെ, സർക്കാരിന്റെ ശക്തമായ നിലപാട് കാരണം തന്നെയല്ലേ? ഇ എ പി എ നിയമത്തെ അനുകൂലിക്കുന്നവർ തന്നെയാണോ ഈ പറയുന്ന വിമർശനം ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്നതും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ടെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചു. റിയാസ് മൗലവി കൊലപാതക കേസിൽ കോടതിയെയും സർക്കാരിനെയും സമസ്ത വിമർശിച്ചു. ആർ എസ് എസ് പ്രവർത്തകർ പ്രതികളാവുന്ന കേസുകളിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയും പ്രതികൾ കുറ്റമുക്തരാക്കപ്പെടുകയും ചെയ്യുന്നത് ദുരൂഹം. നീതി നിർവഹണ സംവിധാനങ്ങളെ കണ്ണടച്ചു വിശ്വസിക്കരുതെന്നാണ് റിയാസ് മൗലവി വധക്കേസ് വിധി തെളിയിക്കുന്നതെന്നും സമസ്ത മുഖപത്രത്തിൽ പറയുന്നു. കേസിൽ പുനരന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. ഇനി സർക്കാരിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിടാമായിരുന്നു. അത് ചെയ്യുന്നില്ല. ഞങ്ങൾ കോടതിയെ സമീപിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നെന്ന് ബി ജെ പി കാസർകോട് ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി കുണ്ടാർ വിമർശിച്ചു. ആർ എസ് എസിന് ഇതിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ ആർ എസ് എസിന്റെ ഗൂഢചര്യമാണെങ്കിൽ അതിൽ ആരാണോ ഗൂഢചര്യം ചെയ്തത് അവരെ പേര് കൂടി ഇതിൽ വരണമായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ തള്ളുന്നത്, അത് ഞങ്ങൾ ഏത് കാലത്തിൽ കൂടി അംഗീകരിക്കുന്ന വിഷയമല്ല. ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിയമപരമായിട്ട് കൂടി മുന്നോട്ട് പോകും. വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24 കാസർകോട്.